എന്താണ് സ്വാതന്ത്ര്യം? 10-13 വർഷം ജയിലിൽ കിടന്ന ഒരാളോടാണ് ഈ ചോദ്യമെങ്കിൽ നമുക്ക് മനസ്സിൽ വരുന്ന ഉത്തരങ്ങളൊന്നുമായിരിക്കില്ല അദ്ദേഹത്തിന് പറയാനുണ്ടാവുക. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈലക്കത്തിൽ അത്തരം ഒരാളാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. അബ്ദുൽ നാസർ മാദനി, സ്വാഗതം. വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേരളത്തിലേക്ക് എത്താനുള്ള അനുമതി ഇത്തവണ കിട്ടിയത്. കർണാടകത്തിലെ കോടതിയുടെ തീരുമാനമെതിരായപ്പോൾ കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് PDP ഇതിന് മറുപടി കൊടുത്തത്. എന്തിനായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? ഒരു പൂർണ്ണമായും അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഹർത്താൽ. പിന്നത് പിൻവലിച്ചു. പക്ഷേ അങ്ങനെ ഒരു ചിന്ത, PDP പോലെ ഒരു പാർട്ടി, അബ്ദുൽ നാസർ മാദനി പോലെ ഒരു വ്യക്തി, കർണാടകത്തിലെ ഒരു കോടതി ഉത്തരവ് എതിരായപ്പോൾ അവിടെ എന്തോ ആയിക്കോട്ടെ, കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. അതെ, അത് ശരിക്കും കോടതി ഉത്തരവിനെതിരെയുള്ള ഒരു ഹർത്താൽ ആയിരുന്നില്ല, പ്രോസിക്യൂഷൻ എടുത്ത ഒരു സമീപനത്തിനെതിരെ ആയിരുന്നു അത്. പക്ഷെ എങ്കിൽ പോലും അതൊരു ഈ നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ക്ഷമിച്ച് 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 ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും അവരിങ്ങനെ വളരെ നിരാശരായ വേദനയോടെ അപ്പോൾ ഒരു വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു അത്. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. സത്യത്തിൽ അത് ഞാൻ അവരാ വിധി വരുന്ന സമയത്ത് കമ്മിറ്റി കൂടുന്നതും കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനും കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വിവരങ്ങൾ അറിയുന്നത്. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു, വ്യക്തമായിട്ട് അത് ഉചിതമല്ല, നമുക്കത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, അതുകൊണ്ട് നമ്മളത് പിൻവലിക്കണം എന്ന് പറയുകയും രാവിലെ പിന്നെ പ്രസ് വിളിച്ച് ഞാനതങ്ങ് ഒഴിവാക്കുകയും ചെയ്യാമായിരുന്നു ഞാൻ തന്നെ പറഞ്ഞിട്ട്. അതോ സുപ്രീം കോടതിയിലേക്കൊക്കെ പോയാൽ നോക്കൂ, മാദനിക്ക് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ കേരളം ഹർത്താലാണ് ആചരിച്ചത്, വലിയ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ കേസ് എതിരാകുമെന്ന് പേടിച്ചു, അതുകൊണ്ട് പിൻവലിച്ചു. ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി പോകുന്ന കാര്യം പോലും അപ്പോഴും ചിന്തിച്ചിരുന്നില്ല. ഈ പിൻവലിക്കൽ ഹർത്താൽ ആ ദിവസം തന്നെ ആയിരുന്നു. അതൊരു സാമാന്യ യുക്തിയാണല്ലോ എൻ്റെ ഒരു ചോദ്യത്തിലുള്ളത്, അങ്ങനെ യുക്തിക്ക് ഒരു സ്ഥലമില്ലേ? അതെ, അതിന് സ്ഥാനമുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹർത്താൽ ഞാൻ കോയമ്പത്തൂർ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എന്നെ അവിടെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് എന്നെ ശാരീരികമായി ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് ഉദ്യോഗസ്ഥൻ വരുന്നു വന്ന സമയത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് അപ്പോഴും ഞാൻ ഇടപെട്ടിട്ട് അത് പിൻവലിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചത്. PDP രാഷ്ട്രീയമായി അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, സേവ് മദനി ഫോറം എന്ന ഒരു ഒരു ഒറ്റ മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടി, അങ്ങനെയൊക്കെ ഇതിനെ കാണുന്നവരുണ്ട്? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. PDP അങ്ങനെ രാഷ്ട്രീയമായി അപ്രസക്തമാകുന്നു എന്നുള്ള അഭിപ്രായവുമില്ല. പാർട്ടി മുന്നോട്ട് വെച്ച ആശയം സത്യത്തിൽ 93 കാലഘട്ടത്തിൽ പറഞ്ഞ ആ കാര്യം അന്നതിനെ വിമർശിച്ചവർ വരെ ഇന്ന് വളരെ ശക്തമായിട്ട് പലരും അത് ഉന്നയിക്കുന്നുണ്ട്, ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്നുള്ള ആശയം. ഒരു കാര്യം സമ്മതിക്കേണ്ടതുണ്ട്, പാർട്ടി വളരെ ശക്തമായ ആ ആശയത്തിൻ്റെ പ്രബോധന പ്രചരണ രംഗത്ത് നിൽക്കുമ്പോഴാണ് എന്നെ കോയമ്പത്തൂർ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇടയ്ക്ക് ഞാൻ ഈ 3 വർഷം പുറത്തുണ്ടായിരുന്ന കാലം ഒഴികെയുള്ള സമയത്ത് മൊത്തം പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഒരു വലിയ അജണ്ട അപ്രതി വന്നു ചേരുകയായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്ന കാരണത്താൽ തന്നെ, അല്ലെങ്കിൽ അതിന് തുല്യമായി കഴിയുന്ന കാരണത്താൽ തന്നെ, വളരെ ശക്തമായിട്ട് എൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കഴിയുന്ന സമരങ്ങളും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആശയ സാക്ഷാത്കാരത്തിന് വേണ്ടവണ്ണം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രവർത്തന രംഗത്ത് കഴിയുന്നത്ര അവർ രംഗത്തുണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ല. കോയമ്പത്തൂരിലെ ബോംബ് ബ്ലാസ്റ്റ് കേസിൽ താങ്കൾ അകത്തായതിനു ശേഷം VM സുധീർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും താങ്കൾക്ക് വേണ്ടിയിട്ട് താങ്കളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഇടതുപക്ഷവും പ്രവർത്തിച്ചു. പക്ഷേ മോചിതനായതിനു ശേഷം താങ്കൾ ഇടതുപാളയത്തിലാണ് ഉറപ്പിച്ചു നിന്നത്, ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ സജീവമായി ഇടപെടുക വരെ ചെയ്തു. പക്ഷേ ഇപ്പോൾ അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ LDFൽ PDP ഇല്ല, അടുത്തെങ്ങുമില്ല. അതേസമയം മറ്റ് ചില ഇതേ മുദ്രാവാക്യം ഉയർത്തുന്ന സംഘടനകൾ LDF പരിസരത്തുണ്ട് താനും. ഇറങ്ങിയപ്പോൾ സത്യത്തിൽ പിന്നെ എന്നെ സഹായിച്ചോ സഹായിച്ചില്ലയോ എന്ന് നോക്കിയിട്ടല്ല, ആ ഇറങ്ങിയ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, പ്രത്യേകിച്ചും ആണവ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായിട്ടുള്ള ഒരു ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ കൂടുതൽ LDF ആണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തോന്നിയ സാഹചര്യത്തിലാണ് അന്നത്തെ ഒരു സുപ്രധാന മുദ്രാവാക്യം. ഇന്നിപ്പം സുപ്രധാനമായ കാര്യം ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ആയതുപോലെ അന്ന് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു സമയമായിരുന്നു. അതിൽ LDF കുറേ കൂടി മുന്നിൽ നിൽക്കുന്നു എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിലാണ് LDFനെ പിന്തുണച്ചത്. പക്ഷേ ഇപ്പോൾ LDFനെ PDP വേണ്ട. അല്ല, ഞങ്ങൾ സത്യത്തിൽ ഈ പാർട്ടി രൂപീകരിച്ച കാലം മുതൽ ഒരിക്കൽ പോലും ഒരു മുന്നണിയോടും അങ്ങോട്ട് പോയി മുന്നണിയിൽ എടുക്കണമെന്നോ പിന്തുണയ്ക്കണമെന്നോ മുന്നണി ഞങ്ങളെ എടുക്കണമെന്നോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, അത് വേണ്ടത്ര ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്.
തൊണ്ണൂറുകളിൽ കേരളത്തിൽ ഉയർന്നു വന്ന യുവ രാഷ്ട്രീയ നേതാവ് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം, അതായിരുന്നു മാദനിയും പി ഡി പിയും. ഇന്ന് മാദനി ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ ഒരു മാറ്റം താങ്കൾക്കുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയമായി. ഇന്ന് മാദനി ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല ഓർമ്മിക്കപ്പെടുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഒരു ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു കാര്യമാണല്ലോ അത്. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയത്തിന് വളരെ ഗൗരവമായ പ്രസക്തിയുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പാർട്ടി എന്നതിലുപരി ഈ അവർണപക്ഷ രാഷ്ട്രീയം, മർദ്ദിതപക്ഷ രാഷ്ട്രീയം എന്ന ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെ മുന്നോട്ട് പോകാനും ഉള്ള ആയുസ്സുള്ളിടത്തോളം കാലം അതിന് ആ ഒരു വിമോചനപാതയിൽ, മർദ്ദിതരുടെ വിമോചനപാതയിൽ കഴിയുന്ന അത്ര സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ആഗ്രഹമുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം സാഹചര്യത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പ്രതീകമായി തീർന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് തീവ്ര മത നിലപാടുള്ളവരും ഇങ്ങേയറ്റത്ത് വലിയ പരിവർത്തനങ്ങൾ വേണം എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. അത്തരം ആശയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ശരീഅത്ത് കാലോചിതമായി പരിഷ്കരിക്കണം, ബഹുഭാര്യത്വത്തിനെതിരെ കോടതിയിൽ കേസുകൾ നടക്കുന്നു, ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് മുസ്ലിം സമുദായത്തിനകത്തും പുറത്തും. താങ്കൾ ആർക്കൊപ്പം? അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശരിക്ക് ഈ ധാരാളമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇസ്ലാമിൻ്റെ ഈ കാലോചിതമായ മാറ്റം എന്ന് പറയുന്ന ആ ഒരു ചർച്ചയിലേക്ക് പോകാതെ തന്നെ ഇസ്ലാം കാലോചിതമാണ്, ഇത് പലരും ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നമാണത്. ബഹുഭാര്യത്വത്തിനൊക്കെ അതിശക്തമായ നിബന്ധനകളാണ് ഇസ്ലാം വെക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ പോയി ബഹുഭാര്യത്വം സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷെ ആ നിബന്ധനകളൊക്കെ ലംഘിച്ചുകൊണ്ട് മുസ്ലിം നാമധാരികളായ ആളുകൾ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധമുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുണ്ടാകുന്നത്. അതിന് ശരിക്കും മുസ്ലിം സമുദായത്തിനകത്താണ് അതിശക്തമായ പരിവർത്തനവും ശക്തമായ ഉപദേശങ്ങളും കാലോചിതമായിട്ട് ഈ ആളുകളുടെ മനസ്സിൽ ഈ കൃത്യമായി ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ആ ശ്രമങ്ങൾ നടക്കേണ്ടതുപോലെ എല്ലാ ഭാഗത്തും നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിനെക്കുറിച്ച് തർക്കിക്കാൻ എനിക്ക് അറിവ് പോരാ. പക്ഷേ മതനിയമങ്ങളുടെ ഭാഗമായി സ്വത്തിൻ്റെ പിന്തുടർച്ച ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ അനീതിയുണ്ട്, അതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ നിയമം കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വരുന്നത്. ഈ സ്വത്ത് കാര്യത്തിൽ ഒറ്റ വാക്കങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വത്ത് കാര്യത്തിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു 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 പെൺകുട്ടിയെ വളർത്താൻ പോലും കഴിയാത്ത, പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പുരുഷന് സ്ത്രീക്ക് സ്വത്തവകാശമുണ്ട് എന്ന് അതിശക്തമായിട്ട് ഖുർആനും പ്രവാചകനും പ്രഖ്യാപിക്കുന്നത്. പ്രപഞ്ചത്തിൽ ആദ്യമായി സ്ത്രീക്ക് സ്വത്തവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം അതിലുണ്ട്. മറ്റൊരു കാര്യം, ഈ സ്വത്തവകാശം ഉള്ളപ്പോൾ തന്നെ ഈ സ്വത്തവകാശത്തിലൊരു വ്യത്യാസം പറയുമ്പോൾ തന്നെ ആ വ്യത്യാസം പറയുന്നിടത്ത് പുരുഷൻ്റെ മേൽ എല്ലാ ചെലവുകളും, സ്ത്രീക്ക് ഭാര്യയ്ക്ക് ആവശ്യമായത്, കുടുംബത്തിനാവശ്യമായത്, മക്കൾക്ക് ആവശ്യമായത്, ഭാര്യയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നതും വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ, വർഷത്തിൽ രണ്ട് പ്രാവശ്യം പുതുവസ്ത്രം എടുത്തു കൊടുക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് ഇതൊക്കെ ഭർത്താവ് തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, ഇനി ഭാര്യയ്ക്ക് പിന്നൊരു പൈസയുടെ പ്രത്യേക ആവശ്യമില്ല എന്നിരിക്കവേയാണ്. അല്ല, അതിനൊരു പ്രശ്നം, സ്വത്തിൽ തുല്യാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, കൊടുത്തോ എന്നുള്ളത് നമുക്ക് കോടതിയിൽ പോയാൽ ഇതൊന്നും തെളിയിച്ചെടുക്കാൻ പറ്റില്ല. കോടതിയുടെ കാര്യം താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. ഈ ഞാൻ ഈ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു യാഥാസ്ഥിതികത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയല്ല, മറിച്ച് ഇസ്ലാം കാലോചിതമാണ്, അത് ബോധ്യപ്പെടുത്തുന്നതിൽ മുസ്ലിം നേതൃത്വം പലയിടത്തും പരാജയപ്പെടുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. സ്വത്തിൽ തുല്യ അവകാശമില്ല, അതേസമയം സ്ത്രീയുടെ മുഴുവൻ ചെലവുകളും കൊടുക്കണം എന്ന് പറയുന്നതിനകത്ത് വ്യക്തതയില്ല. പക്ഷെ സ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വ്യക്തതയുണ്ട്, അണാ പൈസ വെച്ച് നമ്മൾ തരംതിരിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വത്തിൽ തുല്യത എന്നൊരു സങ്കല്പം വന്നാൽ ഈ പ്രശ്നങ്ങൾ ഒരുപാട് മാറിക്കിട്ടും. അതിലെന്താ ബുദ്ധിമുട്ട്? സ്വത്തിൽ തുല്യാവകാശം ഇല്ല എന്ന് പറയുന്നത് ശരിക്കും ഈ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണേണ്ടത്. സ്വത്ത് ഒരാളിന്, ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള വളരെയധികം ബാധ്യതകളുണ്ട് എൻ്റെ ഭാര്യയോട്. ആ ബാധ്യതകൾ മൊത്തം ഞാൻ നിറവേറ്റാൻ തയ്യാറാകുന്ന ഘട്ടം വന്നാൽ അവർക്ക് ഈ കിട്ടുന്ന സ്വത്ത് യഥാർത്ഥത്തിൽ അധികമാണ്. ആ സ്വത്ത് അധികം തയ്യാറായാൽ നമുക്കാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാനും പറ്റില്ല. ഒരു മനുഷ്യാവകാശ പ്രശ്നമായി താങ്കൾ ഇതിനെ കാണുന്നില്ല? അത് അതില്ല, ഇത് ലംഘിക്കുകയാണെങ്കിൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. അതായത് ഈ ഭാര്യമാരോട് ചെയ്യേണ്ട നീതി അക്കാര്യത്തിൽ പുലർത്തുന്നില്ല എങ്കിൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ശരിക്കും ജിമ്മി, അത് നമ്മളെ ഈ സമയം കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ കഴിയില്ല. ശരിക്കും ഒരു യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയുടെ
ആ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഭാര്യയോട് ബന്ധപ്പെട്ട മുഴുവൻ ചെലവ് അത് ബാധ്യതയാണ്, അതൊരു ഔദാര്യമല്ല, അവകാശമാണ്. യഥാർത്ഥ മതവിശ്വാസികളായിരുന്നു ഈ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് മതവും ആയിക്കോട്ടെ ഒരു പ്രശ്നവും ഈ നാട്ടിലുണ്ടാവില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് നിയമങ്ങൾ, അതില്ലാത്തതുകൊണ്ടാണല്ലോ നിയമങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾ. അപ്പോഴാണ് താങ്കൾ അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്നതിന് കാരണമായ നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് വേണം, കാലോചിതമായി മാറ്റം വേണമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ശരീരത്ത് വന്നാൽ അതിന് കാലോചിതമായി മാറ്റം വേണ്ട. അതെന്തൊരു യുക്തിയാണ്! എന്തായാലും ജിമ്മി എന്നോട് ചോദിക്കാൻ തയ്യാറാക്കിക്കൊണ്ടുവന്ന ചോദ്യത്തിൽ ഞാൻ പ്രശംസിക്കുന്നു കേട്ടോ. അല്ല, ഇത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് സ്ത്രീയുടെ കാര്യത്തിലായാലും അത് പാടില്ല. പക്ഷെ അത് ശരീരത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അതൊരു ഒരു കടുംപിടുത്തത്തിൽ പറയുന്ന കാര്യമല്ല, മറിച്ച് നിലവിലുള്ള ശരീരത്ത് പാലിക്കുകയാണ്, അതിന് മുസ്ലിം സമുദായം തയ്യാറാവുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അത് പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യാവകാശ പ്രശ്നവും വരുന്നില്ല ആ വിഷയത്തിൽ, വരില്ല ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പാലിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം. ഈ പ്രശ്നത്തിൽ പക്ഷേ കോടതികൾക്കോ നിയമം മാറ്റുന്നതിനോ ഒന്നും ഒരു റോളും ഇല്ലാന്ന് താങ്കൾ പറയും. മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ അതിനുള്ള ഒരു പരിവർത്തന പ്രവർത്തനം നടക്കുകയാണ് ആദ്യമായി വേണ്ടത്. അതായത് മദ്യ നിരോധനമല്ല, മദ്യവചനത്തിന്റെ ബോധവൽക്കരണമാണെന്ന് സർക്കാർ പറയുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അതാണ് സർക്കാർ പറയുന്നത് കൊണ്ടല്ലെങ്കിലും മദ്യവർജനമാണ് വേണ്ടത്, അതിനുള്ള ബോധവൽക്കരണവും അതിന് ജനങ്ങളെ ബോധ്യം. സർക്കാർ പറയുന്നത് വേറെ ഒരുപാട് ലക്ഷ്യത്തിലാണെന്ന് നമുക്കറിയാമല്ലോ. അടുത്ത ഒരു പ്രശ്നം, ഇപ്പോൾ സ്ത്രീകളുടെ മുഖം മറയ്ക്കുന്ന നിക്കാബ് എന്ന് പറയുന്ന വസ്ത്രരീതി കേരളത്തിൽ വളരെ വ്യാപകമാണ്. ഇതിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ടില്ലാതിരുന്ന ഒരു കാര്യം ഇപ്പോഴുള്ള ഒരു കാര്യം, യാഥാസ്ഥിതിക വിഭാഗം പിടിമുറുക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നതെന്ന് പറയും അഭിപ്രായം. അല്ല, യാഥാസ്ഥിതിക വിഭാഗം എന്ന് പറയുന്ന അത് പിടിമുറുക്കുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിഖാബ് എന്ന് പറയുന്നത് ശരിക്ക് ഒരു ഒരു ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ മിക്കവാറും എല്ലായിടത്തും ഉള്ള ഒരു സ്ഥലം, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മുമ്പ് പോലെ ഉള്ളതാണ്. കേരളത്തിൽ ഒരു പക്ഷേ അത് ആദ്യം ഇത്രയും വ്യാപകമായി ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അല്ല, ഇല്ലാതിരുന്നതാണ്. മുഖം മറയ്ക്കുക എന്ന് പറയുന്നത് കൊണ്ട് ആർക്കും ഒരു വിഷമവും വരുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ മറയ്ക്കേണ്ട ഒരു മറച്ചോട്ടെ, മറയ്ക്കാൻ താല്പര്യമുള്ളവർ മറച്ചോട്ടെ, മറയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവർ മറയ്ക്കാതിരുന്നോട്ടെ, നമ്മളിപ്പോൾ അതിൻ്റെ പേരിൽ അതൊരു വലിയ അതിൻ്റെ പേരിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഇവിടെ ആരെങ്കിലും മുസ്ലിം സ്ത്രീകൾ മുഖം മറച്ചിട്ട് പോയി മനുഷ്യ ബോംബാവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ. ഇന്ന് വരെ ഈ PDP പേരിൽ ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകം നടത്തി ഒരാളും ജയിലിൽ കിടക്കുന്നില്ല, ഒരാൾ പോലും ജയിലിൽ കിടക്കുന്നില്ല രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ട്. അതുപോലെ തന്നെ ഇന്ന് വരെ PDP പ്രവർത്തകരെ ആരെങ്കിലും ഈ എന്നെ ഇങ്ങനൊരു പ്രതീകമായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ. മകൻ്റെ വിവാഹത്തിന് ഇത്തവണ വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി. ഇതിനു മുമ്പ് 1-2 തവണ താങ്കൾ കേരളത്തിൽ വന്നു പോയതാണ്, അന്നൊന്നും ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇതേ സ്ഥലം, ഇതേ സർക്കാർ, ഇതേ കോടതി. എന്താണ് ഇത്തവണ ഒരു പ്രത്യേക വാശി മാതനി കേരളത്തിൽ വരരുതെന്ന്? അതെന്താണെന്ന് സത്യത്തിൽ എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ഞാൻ വരുമ്പോൾ മാത്രമാണ്, മകളുടെ വിവാഹത്തിന് വരുമ്പോൾ മാത്രമാണ് ഒരു 18,000 something കെട്ടേണ്ടി വന്നത്. അത് ജയിലിൽ നിന്ന് വരുമായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യത പറയട്ടെ. ഇപ്പോൾ കർണാടകത്തിൽ നടന്നൊരു ബോംബ് ബ്ലാസ്റ്റിലെ പ്രതിയാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു പ്രത്യേക വാശി ഉണ്ടാവണം അതിലെ പ്രതികൾക്കെതിരെ, കാരണം അവിടെ രാഷ്ട്രീയമായി നിലനിൽക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ മുമ്പ് 2 തവണ ഇത് കാണിക്കണമായിരുന്നു. ഇത്തവണ കാണിച്ചെങ്കിൽ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ നാളിൽ ഞങ്ങൾ ഒട്ടും മോശമല്ല എന്ന് കോൺഗ്രസ്സിന് കാണിക്കണം എന്ന് തോന്നിക്കാണും. അങ്ങനെ ഒരു ഇത് ഉണ്ടാകാം. പക്ഷേ അത് എനിക്ക് അത് ഞാനും സത്യത്തിൽ വളരെ തുറന്നു പറയുമ്പോഴേ ഈ പിന്നെ ഇദ്ദേഹത്തെ സിദ്ധരാമയ്യയുടെ അവിടെ ഞാൻ ഇരിക്കുമ്പോഴുള്ളൊരു വിലയിരുത്തലുകൾ ഞാൻ നടത്തുമ്പോൾ എൻ്റെ വിഷയത്തോട് ബന്ധപ്പെട്ട് വരുന്നിടത്ത് ഈ പറയുന്നത് പോലൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും. ഇപ്പോഴും മാത്രമല്ല, നേരത്തെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് എൻ്റെ കേസിൽ എല്ലാ സാക്ഷികളുടെയും വിചാരണയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുറേ കൂടി പഴയതിനേക്കാൾ മെച്ചമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു എന്നോട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഒരു സമീപനം അവർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യ മുഴുവൻ ഹിന്ദുത്വവാദത്തിന് വലിയ ശക്തിയുള്ളൊരു കാലത്ത് കോൺഗ്രസ് ഒട്ടും പുറകോട്ട് പോവില്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഉദാഹരണമായി പോലും താങ്കൾ മാറിയിട്ടുണ്ടാവാം. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം കോൺഗ്രസ്, നമ്മൾ ഈ കോൺഗ്രസ് അങ്ങനൊരു മനോഭാവത്തിലേക്ക് അങ്ങ് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണുന്നതിൽ കർണാടക സർക്കാർ വിജയിച്ചിട്ടില്ല. എൻ്റെ വിഷയത്തിലെന്നല്ല, ഇത്തരം പല കാര്യങ്ങളിലും ഇത്തരം കേസുകളിലും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അക്കാര്യത്തിൽ. എല്ലാവരും താങ്കളെ പിന്തുണയ്ക്കുന്ന ആളുകൾ പോലും ഈ താങ്കളെക്കുറിച്ച് പറയുമ്പോൾ 2 മാദനിമാരുണ്ട്. ഒന്ന് പഴയ മദനി, അത് വളരെ തീവ്രവാദിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നന്നായി, വളരെ നന്നായി മാന്യനായി മാറിയിരിക്കുന്നു. ആ മദനിയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്. പലയിടത്തും കേൾക്കാറുള്ള വാദമാണ്, താങ്കൾ ഈ ചോദ്യവും പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും,
വിഷയം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്തെ തങ്ങളുടെ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, വളരെ പരുഷമായ ഭാഷയിൽ ന്യൂനപക്ഷങ്ങളെ അപമാനിക്കുന്ന, അതിൻ്റെ പേരിൽ കേസുകൾ ഏറ്റുവാങ്ങിയ ആളാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പക്ഷേ ഇപ്പോഴും എല്ലാവരും മാധുരിയുടെ ആ പഴയകാലം എന്തോ വലിയ കുഴപ്പം ചെയ്ത ഒരാളെന്ന രീതിയിലാണ് ഈ ചർച്ചകൾ മുഴുവൻ പോകുന്നത്. ഇതിലൊരു തമാശ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും ഉണ്ടല്ലോ. കാരണം ഈ അന്നും ഈ പറയുന്ന സംഭവങ്ങളും ഞാൻ ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ, ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അന്നത്തെ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു പ്രത്യേകതകളും പിന്നെ ഈ ഒരു രോഷപ്രകടനവും ഒക്കെ ആയിട്ട് കുറച്ച് പരുഷമായി പോയിട്ടുണ്ട്. അല്ല, രോഷത്തിനും പരുഷപ്രകടനത്തിനും ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ബാബറി മസ്ജിദ് ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് അന്ന് അയാൾ എന്തിനു സംസാരിച്ചു എന്നുള്ളത് ഒരു കാരണവശാലും ചർച്ചയ്ക്ക് വെക്കാൻ പറ്റില്ല. അതേസമയം ഇപ്പോൾ അതിലും പരുഷമായ ഭാഷ സംസാരം നടത്തുന്ന ആളുകൾ മാത്രമല്ല, പ്രവൃത്തി നടത്തുന്നവരാണ് രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മേഖലകളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് വേദനയോടെ കാണാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ, ഇത്തരം കാര്യങ്ങൾ. താങ്കൾക്ക് രണ്ട് മതിനി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് അന്നത്തെ എന്റെ ചെറുപ്പത്തിൽ ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള സമയം, അല്ലെങ്കിൽ 92 കാലഘട്ടങ്ങള് ഈ പറയുന്ന സമയത്തൊക്കെ കുറച്ച് ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് മതിനി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്, അന്നത്തെ സാഹചര്യത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പറഞ്ഞതാണ്. ഞാൻ തന്നെ എനിക്ക് തന്നെ പിന്നീട് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട് അത്രയും പരുഷമായ ശൈലി വേണ്ടിയിരുന്നില്ല. അത് ഞാൻ തന്നെ അത് കേരളീയ സമൂഹത്തോട് സമ്മതിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇവരൊക്കെ ഇത് പറയുമ്പോഴും ഞാൻ 91 ISS പ്രവർത്തിച്ചത്, ആ അതങ്ങ് കഴിഞ്ഞാൽ പിന്നീട് PDP ഉണ്ടാക്കുകയായിരുന്നു 93. ഇന്ന് വരെ ഈ PDPയുടെ പേരിൽ ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകം നടത്തി ഒരാളും ജയിലിൽ കിടക്കുന്നില്ല. ഒരാൾ പോലും ജയിലിൽ കിടക്കുന്നില്ല രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ട്. അതുപോലെ തന്നെ ഇന്ന് വരെ PDP പ്രവർത്തകരെ ആരെങ്കിലും ഈ എന്നെ ഇങ്ങനൊരു പ്രതീകമായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, PDP പ്രവർത്തകരോ PDPയുടെ ഏതെങ്കിലും മേഖലകളിലുള്ള ആരെങ്കിലും ഉണ്ടാക്കി ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും 94 അത് പറയാതെ, അത് സത്യത്തിൽ അത് രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ല. അത് ദൗർഭാഗ്യവശാൽ ഈ ചെയ്തവര് PDPക്കാരായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അത് തികച്ചും കുടുംബപരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഉണ്ടായ വിഷയമായിരുന്നു. അത് ആ കാര്യം കൃത്യമായി നമുക്കറിയാം. പാർട്ടി ആ വിഷയം ഏറ്റെടുത്തിട്ടില്ല, പാർട്ടി ആ കേസ് നടത്തിയിട്ടില്ല, പാർട്ടി അവരെ പിന്തുണച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ കുടുംബങ്ങൾ, മാമായും മരുമക്കളും ഒക്കെ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. IS അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ഫാദറിനെയും അതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട കുറേ ആളുകളെയും പിടിച്ച് ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്. അവർ ശരിക്കും ഇസ്രായേലിനെതിരെയാണ് അവർ തിരിയേണ്ടത്. ഇപ്പോഴും മുസ്ലിം വിഭാഗങ്ങൾ പരുഷമായി കാര്യങ്ങൾ പറഞ്ഞാൽ, ശക്തമായി പറഞ്ഞാൽ, ഒരു വല്ലാത്ത ഒരു പ്രത്യേക ഒരു ഒരു കാലുഷ്യം, പ്രത്യേകമായ ഒരു വിരോധം അങ്ങനെയൊക്കെ വ്യാപകമാകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മുൻകാലത്തേക്കാൾ കൂടുതൽ ഉണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്തിനേറെ കേരളത്തിൽ പോലും ആ ഒരവസ്ഥ പ്രകടമാകുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സനാതന മൂല്യങ്ങൾക്കും രാജ്യത്തിൻ്റെ മതേതര സംസ്കാരത്തിനും ഒക്കെ അത് അപകടകരമായ ഒരു ഭാവിയായിരിക്കും അതുവഴി ഉണ്ടാകുന്നത് എന്നാണ് അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ISL ചേർന്നു, അഫ്ഗാനിസ്ഥാനിൽ പോയി പോരാടി, വലിയ കുറ്റമാണ്. അതേസമയം ഒരു റെഡ് കോറിഡോർ ഉണ്ടാക്കി നക്സലൈറ്റുകൾ ഇന്ത്യയുടെ ഒരു ഭാഗം പിടിച്ചു വച്ചിരിക്കുകയാണ്. കശ്മീരിൽ ഒരു ഭാഗവും തീവ്രവാദികളുടെ കയ്യിൽ വീണ്ടല്ല, അവിടെ പോരാട്ടം നടക്കുകയാണ്. പക്ഷേ തീവ്രവാദി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം തീവ്രവാദിയാണ്. തീവ്രവാദം മുസ്ലിം തീവ്രവാദമാണ്. നക്സലൈറ്റുകൾക്കും അത്തരം ഗ്രൂപ്പുകൾക്കൊന്നും ഈ പറയുന്ന കളങ്കം ചാർത്തി കൊടുക്കാറില്ല ആരും. അവിടെ ഒരു പ്രശ്നമുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ IS പോലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നുമാത്രമല്ല, പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ സാമ്രാജ്യത്വ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. IS അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ഫാദറിനെയും അതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട കുറേ ആളുകളെയും പിടിച്ച് ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്. അവർ ശരിക്കും ഇസ്രായേലിനെതിരെയാണ് അവർ തിരിയേണ്ടത്. ഇന്ന് വരെ ഇപ്പോഴേറ്റവും പുതുതായിട്ട് ഇസ്രായേലിൻ്റെ ഈ ബൈത്തുൽ മുഖദ്ദസിനെ നമസ്കരിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് വന്നവരെ വെടിവെച്ചിരുന്ന സാഹചര്യം ഉൾപ്പെടെ എല്ലാം ഉണ്ടായിട്ടും ഈ IS ഈ മഹാന്മാരെ ഒന്നും എവിടെയും കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, അത്തരമുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോഴേക്ക് തന്നെ അത് വല്ലാതെ കാടടച്ച് വലിയ രീതിയിൽ അത് വിവാദമാക്കി വലിയ പ്രശ്നമാക്കി മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കി മുസ്ലിം സമുദായം ഒന്നടങ്കം തീവ്രവാദത്തിൻ്റെ പ്രതീകമാണ് എന്ന് ചിത്രീകരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവരുന്ന അപകടകരമായ ഒരവസ്ഥ. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്ക് മാറുമ്പോൾ കോടതിയിൽ പോയ പ്രധാനപ്പെട്ട ചാർജ് ഒരു പക്ഷേ ഈ കുട്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കളയും എന്നുള്ളതാണ്. തമാശയാണ്, പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി നീതിന്യായ പീഠങ്ങളിൽ ഇതിൻ്റെ ചർച്ചയും തർക്കവും ഒക്കെ നടക്കുകയും ചെയ്തു. ഒരു
ഇസ്ലാമോഫോബിയ ഭീകരമായി എന്നത്തെക്കാളും അധികമായി കേരളത്തെയും ഇന്ത്യയും ബാധിക്കുന്നുണ്ട്? ഇസ്ലാമോഫോബിയ അങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് അത് അത്തരം കാര്യങ്ങൾ കോടതികളുടെ ചിന്തയിലേക്കും ആ ഒരു കോടതികളുടെ മനോഭാവത്തിലേക്കും അത് വരാതിരിക്കട്ടെ എന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വന്നുപോയാൽ പിന്നെ കഴിഞ്ഞു. ഇപ്പം എല്ലാ കാര്യത്തിലും ഇപ്പം എല്ലാ മേഖലകളും ഒരു ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആകെ ഒരു പ്രതീക്ഷയോടുകൂടി ഇന്ത്യയിലെ മർദ്ദിത സമൂഹം കാണുന്നത്, പീഡിത സമൂഹം കാണുന്നത് കോടതികളെയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അബ്ദുൽ നാസർ മദനി ഒരു തവണ കൂടി ഒരു ബോംബ് ബ്ലാസ്റ്റ് കേസിൽ കോടതിയുടെ വിധിക്കായി കാത്തു നിൽക്കുന്നത്. എന്താ സാധ്യത? ഇല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉറച്ച ദൈവവിശ്വാസിയാണ്. ശുഭപ്രതീക്ഷയുണ്ട്. കാരണം ഇതുപോലെ ഇതിനേക്കാളും വലിയൊരു കേസിലായിരുന്നല്ലോ കോയമ്പത്തൂർ പെടുത്തിയിരുന്നത്. 9.5 കൊല്ലമാണ് അവിടെ ഇരുന്നത് ജയിലിനുള്ളിൽ തന്നെ. 166 പ്രതികളിൽ 165 പേർക്കും പരോള് കിട്ടിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി. അതും നിഷേധിക്കപ്പെട്ട ഒരാൾ ഞാനായിരുന്നു. ജയിൽ കോമ്പൗണ്ടിന് പുറത്തേക്ക് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോരുന്ന ബാൻ ഓർഡർ ഇട്ടിരുന്നു. എല്ലാ തരത്തിലും ഒരുപാട് മോശമായ പ്രചരണങ്ങൾ നടന്നു. പക്ഷേ അവസാനം ഒരു നേരിയ ഒരു സൂചിത്തുമ്പ് പോലും എനിക്കെതിരെ ഒരു തെളിവ് കാണിക്കാൻ കഴിഞ്ഞില്ല. വെറുതെ വിട്ടു. ഈ 9.5 കൊല്ലത്തെ ജയിൽവാസവും നീതി നിഷേധവും ഇപ്പോൾ അതിനെ അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു നഷ്ടപരിഹാരത്തിനോ മറ്റും താങ്കൾ കോടതി? അന്നങ്ങനെ പോയില്ല. സത്യത്തിൽ അത് പലരും എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ ഈ 9.5 കൊല്ലം ഇങ്ങനെ നിയമ പോരാട്ടം നടത്തി വക്കീലന്മാരും കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇനിയും വീണ്ടും അതിൻ്റെ പുറകിന് ഇങ്ങനെ പോകാതെ കുറച്ചൊന്നും അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്ന് മനസ്സൊന്ന് സ്വതന്ത്രമായൊക്കെ നിൽക്കാമെന്ന് കരുതിയാണ് അന്നങ്ങനെ ചിന്തിച്ചത്. ഇപ്പോൾ ഒരുപാട് പേരങ്ങനെ പറയുന്നുണ്ട്. പറയുമ്പോൾ സത്യത്തിൽ അത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഒരു ഇല്ലാ കേസിൽ കൊടുക്കില്ലായിരുന്നു എന്നുള്ള ചിന്ത എനിക്കുണ്ട്. 13-14 വർഷത്തെ ജയിൽ ജീവിതമാണ്. എന്താണ് ഉസ്താദ് സ്വാതന്ത്ര്യം? എനിക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിന് പറയുന്ന വളരെ ഒറ്റവാക്കിൽ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ജനതയെ, എൻ്റെ ആ ഒരു ആശയപ്രബോധനം, അതൊരിക്കലും അപകടകരമായ ഒരു ആശയപ്രബോധനമല്ല, അതൊരു വിമോചനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രക്ഷയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒക്കെ സന്ദേശമാണ്. അതെനിക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും മറ്റും മനസ്സമാധാനം ഉണ്ടാകത്തക്ക വണ്ണം അവരോടൊപ്പം സന്തോഷപൂർവ്വം കഴിയാനും കിട്ടുന്ന ഒരു അവസരം കിട്ടിയാൽ അതൊരു സ്വാതന്ത്ര്യമായിട്ടും സന്തോഷമായിട്ടും ഞാൻ കാണും. അപ്പോൾ 15 വരാൻ പോവുകയാണ്. 17 എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണെന്നുള്ള എൻ്റെ സന്തോഷമൊക്കെ ഉള്ളപ്പോഴും ഈ മൊത്തം ജനതയ്ക്കും സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അതൊരിക്കലും ഈ ബുള്ളറ്റ് ട്രെയിനും അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടണം. അവർക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടണം, കുടിക്കാൻ വെള്ളം കിട്ടണം, ധരിക്കാൻ വസ്ത്രം കിട്ടണം, ഈ വലിയ വലിയ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിൽ പോകാൻ കഴിയാത്തവർക്ക് നല്ല ചികിത്സ കിട്ടണം. ഇതൊക്കെ രാജ്യത്ത് ലഭ്യമാകുന്ന അവസ്ഥ വന്നാലാണ് രാജ്യം സ്വതന്ത്രമായി, ജനങ്ങൾ സ്വതന്ത്രമായി എന്ന് പറയാൻ കഴിയുള്ളൂ. വളരെ നന്ദി അബ്ദുല്ല. ആയിക്കോട്ടെ.